നമസ്കാരം എല്ലാവർക്കും മൂവി ഹോളിക് മല്ലൂൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മളുടെ എല്ലാം ഇഷ്ടപ്പെട്ട രണ്ട് നടന്മാരെ പറ്റിയാണ് ലാലേട്ടൻ ആൻഡ് സൂര്യ രണ്ടുപേരും നമുക്ക് സുപരിചിതരാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഇൻ്ററോട് ആവശ്യമില്ല അപ്പോൾ ഇവരെ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന ഏറ്റവും പുതിയൊരു വാർത്തയാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണുക നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ ലോകത്തെ വിശേഷങ്ങളും വാർത്തകളും പങ്കുവയ്ക്കുന്ന ചാനലാണ് അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ ഇവിടുന്ന് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സൂര്യയുടെ കരിയറിലെ ടേണിംഗ് പോയിൻ്റ് ആയ സിനിമയായിരുന്നു വാരണം ആയിരം എന്ന് പറയുന്നത് ഒരു എവർഗ്രീൻ ക്ലാസിക് സിനിമയാണ് വാരണ ആയിരം അതിനെപ്പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല സൂര്യ എത്രത്തോളം മികവുറ്റതാക്കിയ കഥാപാത്രങ്ങളാണ് അതിലുള്ളത് നമുക്കറിയാമല്ലോ അതൊരു ചെറുപ്പകാലഘട്ടം മുതൽ വയസ്സായ കാലഘട്ടം വരെ സൂര്യ തന്നെയാണ് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റും പ്രണയരംഗങ്ങളായിക്കോട്ടെ അങ്ങനെ എല്ലാ ഇമോഷണൽ രംഗങ്ങളായിക്കോട്ടെ എല്ലാം സൂര്യ ഗംഭീരമാക്കി പക്ഷേ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് അതിൻ്റെ ഡയറക്ടറായ ഗൗതം വാസുദേവൻ മേനോൻ ഒരു വാർത്ത പറയുകയുണ്ടായി സൂര്യയുടെ അച്ഛൻ കഥാപാത്രമായി ആദ്യം കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ലാലേട്ടനെയായിരുന്നു പക്ഷേ ഡേറ്റ് ക്ലാഷ് കാരണം അദ്ദേഹത്തിന് ആ കഥാപാത്രം ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെയാണ് സൂര്യ ആ അച്ഛൻ കഥാപാത്രത്തെയും ചെയ്തത് നമുക്കറിയാം ഗൗതം വാസുദേവ മേനോ എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ ഒരു ഫാൻ ബോയിയാണ് അപ്പോൾ ആ ഒരു കഥാപാത്രത്തെ അദ്ദേഹം തന്നെ ചെയ്യണമെന്ന ആഗ്രഹം ഒന്ന് ഓർത്ത് നോക്കിയേ ഇത്ര ഒരു ക്ലാസ്സായ സിനിമയിൽ ലാലേട്ടൻ ആ അച്ഛൻ കഥാപാത്രത്തെ ചെയ്യുമ്പോഴുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് റൊമാൻറ്റിക് സീനുകളിലൊക്കെ ലാലേട്ടനുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ് അപ്പം ഇപ്പോഴുള്ള ഇമ്പാക്റ്റിനേക്കാൾ ഒരുപടി മുകളിൽ കൂടി ആ ഒരു സിനിമ പോയാലും നിർഭാഗ്യവശാൽ അതിന് സാധിച്ചില്ല എന്തായാലും ഒരു വാർത്ത ഒരു പുതിയ അറിവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ല